ആധുനിക ടെക് ലോകത്ത് പാസ്വേഡുകൾ എന്നത് ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. ഒന്ന് ഫേസ്ബുക്ക് തുറക്കണമെങ്കിൽ പാസ്വേഡ് നൽകണം, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യണമെങ്കിൽ പാസ്വേഡ് നൽകണം, ഓൺലൈൻ ബാങ്കിങ് സേവനങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കണം, വൈഫൈ ഉപയോഗിക്കാൻ പാസ്വേഡ് നൽകണം, എന്തിനു പറയുന്നു നമ്മുടെ ഫോൺ തന്നെ അൺലോക്ക് ചെയ്യാൻ പാസ്വേഡ് നൽകണം. ഇങ്ങനെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പലതരം പാസ്വേഡുകൾ പല ആപ്ലിക്കേഷനുകളിലും നൽകുമ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി വളരെ എളുപ്പമുള്ള പാസ്വേഡുകൾ നമ്മൾ സാധാരണ നൽകാറുണ്ട്. യു കെ ആസ്ഥാനമായുള്ള നാഷണൽ സൈബർ സെക്യൂരിറ്റി സെൻ്ററിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് 123456 എന്നതാണ്. ഹാക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളെ ആസ്പദമാക്കി നടത്തിയ പഠനത്തിലൂടെയാണ് ഇത് കണ്ടെത്താനായത്. 2.3 കോടി ആളുകളാണ് 123456 എന്ന പാസ്വേഡ് ലോകത്താകമാനമായി ഉപയോഗിച്ചിരുന്നത് എന്ന് കണ്ടെത്തി. ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നൽകിയിരിക്കുന്ന രണ്ടാമത്തെ പാസ്വേഡ് എന്നത് 123456789 എന്നതാണ്. തുടർന്ന് ക്വർട്ടി, പാസ്വേഡ്, 7 പ്രാവശ്യം 1 എന്നിവയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ നൽകി വരുന്നത്. ഓർക്കുക, ഇത്തരത്തിൽ ആർക്കും എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പാസ്വേഡുകൾ നൽകിയാൽ എളുപ്പത്തിൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ചില പേരുകളും പാസ്വേഡുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. ആഗോളതലത്തിൽ പാസ്വേഡായി ഉപയോഗിക്കുന്ന പേരുകളിൽ ഏറ്റവും മുന്നിലുള്ളത് ആഷ്ലി, മൈക്കിൾ, ഡാനിയേൽ, ജെസിക്ക, ചാർലി എന്നിവയാണ്. പ്രീമിയർ ലീഗിലെ ചില ടീമുകളുടെ പേരും പാസ്വേഡായി ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ചും ലിവർപൂൾ, ചെൽസി തുടങ്ങിയവ. ഇത്തരത്തിൽ ആർക്കും വളരെ നിഷ്പ്രയാസം ഊഹിച്ചെടുക്കാവുന്ന പാസ്വേഡുകൾ നൽകി കഴിഞ്ഞാൽ അത്തരം അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും പാസ്വേഡാണോ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും അക്കൗണ്ടിന് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇന്ന് തന്നെ ആ പാസ്വേഡ് മാറ്റി മറ്റാർക്കും അത്ര എളുപ്പത്തിൽ കണ്ടെത്താനാവാത്ത ഒരു പാസ്വേഡ് എത്രയും പെട്ടെന്ന് നൽകുക. അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ സുരക്ഷ ആവശ്യമുള്ള ഇത്തരം അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. ജനങ്ങൾ ഇത്തരത്തിൽ എളുപ്പം കണ്ടുപിടിക്കാവുന്ന വാക്കുകളും സംഖ്യകളും പാസ്വേഡ് ആക്കുന്നത് വൻതോതിൽ രഹസ്യങ്ങൾ ചോരാൻ ഇടവരുത്തുന്നുണ്ടെന്ന് നാഷണൽ സൈബർ സെക്യൂരിറ്റി സെൻ്റർ ടെക്നിക്കൽ ഡയറക്ടർ ഇയാൻ ലേവി പറഞ്ഞു. അതീവ സുരക്ഷ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾക്ക് ഇത്തരത്തിൽ ആർക്കും എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പാസ്വേഡുകൾ ഉപയോഗിച്ചാൽ യാതൊരു സുരക്ഷയും ഉണ്ടാവില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അക്ഷരങ്ങളും അക്കങ്ങളും സ്പെഷ്യൽ ക്യാരക്ടറുകളും നിറഞ്ഞ പാസ്വേഡുകൾ നൽകാൻ ശ്രമിക്കുക. മാത്രവുമല്ല, ഒരേ പാസ്വേഡുകൾ പല അക്കൗണ്ടുകൾക്ക് നൽകാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ ഒരു വീഡിയോ ചാനലിന് തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ജയരാജ് ജി നാഥ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ജയരാജ് ജീനാഥ് ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്. ജയരാജ്.